നമുക്കൊരു സൗണ്ട് ബാർ ഉണ്ടാക്കി വെക്കാലോ. അപ്പൊ നമ്മൾ ഈ പഴയ ടി വിന്റെ ആകെ ഉപകാരമായിട്ട് കിട്ടുക പലപ്പോഴും ആ ഒരു സ്പീക്കേഴ്സ് ആയിരിക്കും. അപ്പൊ നമ്മൾ സോണിയുടെ രണ്ട് സ്പീക്കർ ആണ് ഇതിൽ ഉപയോഗിക്കുന്നത്. അതേപോലെ തന്നെ ഫിലിപ്സിന്റെ ടി വിയിൽ വന്ന രണ്ട് ട്വീറ്റർ ആണ് ഉപയോഗിക്കുന്നത്. നമ്മളുടെ സാധാരണ ടൈപ്പ് ഒരു ബ്ലൂടൂത്ത് പാനൽ, അത് മൈക്ക് ഇൻപുട്ട് ഉള്ള ടൈപ്പ് ജി സ്റ്റാറിന്റെ ഒരു ടൈപ്പ് ബ്ലൂടൂത്ത് പാനലും ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡാണ് ഉപയോഗിക്കുന്നത്. ഒരു 30 വാട്ട് 15 വാട്ട്സ് ഉള്ള ഒരു ക്ലാസ് ഡി ആംപ്ലിഫയർ ബോർഡാണ് നമ്മൾ ഇത് മേക്കിങ്ങിന് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ഒരു ടൈപ്പ് ആയിരിക്കും. അപ്പൊ നമുക്ക് അതൊന്നും ഉണ്ടാക്കി നോക്കാം. അപ്പൊ ഇവിടെ നമ്മൾ 36 ഇഞ്ച് നീളവും 3.5 ഇഞ്ച് വീതിയുള്ള ഒരു സൗണ്ട് ബാർ ഉണ്ടാക്കും. അപ്പൊ ഇത് ഞാൻ പറഞ്ഞ പോലെ 32 ഇഞ്ച് ടിവിക്കും 40 ഇഞ്ച് ടിവിക്കും സൂട്ടബിൾ ആയ ഒരു മെഷർമെന്റ് ആണ് 36 ഇഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഇനി കട്ട് ചെയ്യാൻ പോണത് ഒന്ന് ഇതിന്റെ ബാക്ക് പീസ്, പിന്നെ ഇതിന്റെ ടോപ്പിലും അടിയിലും വരുന്ന പീസ്, പിന്നെ ഇതിന്റെ സൈഡിൽ വരുന്ന പീസ്, പിന്നെ ഇതിന്റെ ഇടയിൽ അതായത് ഊഫറുകളുടെ ഇടയിൽ വരുന്ന പീസുകൾ, അങ്ങനെയുള്ളതൊക്കെ കട്ട് ചെയ്തിട്ട് നമുക്ക് അടുത്ത പണി തുടങ്ങാം. അപ്പൊ ഇവിടെ സ്ക്രൂ ചെയ്യാനുള്ള പീസ് നമ്മൾ ഉണ്ടാക്കും. അതേപോലെ വളരെ അടുത്ത് തന്നെ ആയിട്ടാണ് നമ്മൾ സ്പീക്കറും വെച്ചിട്ടുള്ളത്. കാരണം നമുക്ക് രണ്ട് സ്പീക്കറുകളും നമുക്ക് ഇതിന്റെ എൻഡ് കിട്ടണം. അതേപോലെ ഊഫർ കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് ഊഫറിന്റെ ബോക്സ് ഇത്ര ഏരി വരും. അതേപോലെ തന്നെ അതിന്റെ മറ്റേ സൈഡും വരും. അപ്പൊ അതിനോട് തൊട്ടടുത്ത് കൊണ്ട് തന്നെ നമ്മൾ ഈ പാനലിന് കട്ട് ചെയ്യുന്നത്. പാനൽ കഴിഞ്ഞ ഉടനെ ഇവിടെ നമ്മളുടെ കൺട്രോൾ നോബ് ഇവിടെ വരും. അപ്പൊ മാർജിൻ കഴിഞ്ഞു. അപ്പൊ ഇനി കട്ട് ചെയ്യണമെങ്കിൽ നമുക്ക് ജിക്സോ ഉപയോഗിക്കാം. അപ്പൊ ഒന്നുകിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഞാനിപ്പോ ചെയ്യുന്ന പോലെ നമുക്ക് ഏതെങ്കിലും വുഡൻ സ്റ്റൈലിൽ കൊടുത്തിട്ട് നമുക്ക് കട്ട് ചെയ്യാം. ഇത്രയും വുഡൻ പീസുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ സൗണ്ട് ബാറിന്റെ ബോക്സ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ ഈ ടി വി സ്പീക്കർ വെച്ച് ആണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് അതിന്റെ ക്ലാമ്പൊക്കെ സൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതുപോലെ ഒരുപാട് പീസുകൾ ആവശ്യമുണ്ട്. പിന്നെ ഇത് ഉണ്ടാക്കുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ ഇതിന്റെ അടിയിൽ അതായത് ഈ ഫ്രണ്ട് പാനൽ പുറമെ സെറ്റ് ചെയ്തിട്ട് ഇതിന്റെ കേസിലേക്ക് വെച്ച് സ്ക്രൂ ചെയ്യുന്ന ടൈപ്പ് ആയിട്ടാണ് ഈ മോഡൽ ഉണ്ടാക്കിയത്. അപ്പൊ ഫ്രണ്ട് പാനൽ സൈഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ രണ്ട് പീസുകൾ. ഈ കാണുന്ന 4 പീസ് ഇതിന്റെ ഓഫർ, അതായത് നമ്മളെ ടി വി സ്പീക്കറിന്റെ ക്ലാമ്പ് കറക്റ്റ് ആക്കി ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പീസുകളാണ്. ഈ കാണുന്ന പീസും നമ്മളെ ട്യൂട്ടർ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ട്യൂട്ടറിന് ഹൈറ്റ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പീസ് ഉണ്ടാക്കിയത്. പക്ഷെ ഞാൻ ഫുള്ളായിട്ട് ലോ കോസ്റ്റ് ആയിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, വുഡ് പീസ് തന്നെ ഉപയോഗിച്ച് ഉണ്ടാക്കി. ഇത് നമ്മളുടെ സൈഡ് പീസുകളും സെൻട്രലിലെ പാർട്ടീഷനും ചെയ്യാനുള്ള പീസുകളാണ്. അപ്പൊ നമ്മൾ ആദ്യം ഈ ഫ്രണ്ട് പാനൽ സെറ്റ് ചെയ്തിട്ട് തുടങ്ങാം. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തതിന് എന്തെങ്കിലും ചെറിയ വ്യത്യാസം വരുത്തണമെങ്കിൽ ഇതുപോലെ ഫയൽ ചെയ്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് നമ്മളുടെ മൈക്കിന്റെയും പിന്നെ 12 വോൾട്ട് പവർ ഇന്ന് കൊടുക്കാനുള്ള കൺട്രോൾ ആണ്. ഇത് നമ്മളുടെ സ്പീക്കറിന്റെ ക്ലാമ്പ് കറക്റ്റ് ആയിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു റീപ്പറിന്റെ കഷ്ണം വെച്ചിട്ട് ഇതുപോലെ ഫിറ്റ് ചെയ്യാം. എന്നാലേ നമുക്ക് ആ വൂഫറിന്റെ ക്ലാമ്പ് നൂർത്തിയൊന്നും കഷ്ടപ്പെടണ്ട, വളരെ കറക്റ്റ് ആയിട്ട് അവിടെ വെക്കാൻ പറ്റും. ഈ പീസുകൾ ട്യൂട്ടറിന്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള. ഇത്രയും ഫിറ്റിങ്സ് ആണ് നമുക്ക് ആദ്യം ചെയ്യാനുള്ളത്. ഇനി നമ്മളത് ഗം ഇട്ടിട്ട് 1/2 ഇഞ്ച് നൈസ് ആണി വെച്ചു കൊടുക്കാം.
നമ്മുടെ പാനലിന് വേണ്ട 5 വോൾട്ട് റെഗുലേറ്റർ ഐ സി ഈ ഹീറ്റ് സിങ്കിന്റെ മുകളിൽ ഫിറ്റ് ചെയ്യാം. നമ്മൾ ആംപ്ലിഫയർ ആയിട്ട് ഉപയോഗിക്കുന്ന ക്ലാസ് ഡി ബോർഡാണിത്. ഇതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ ഡീറ്റെയിൽസ് മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നിർത്താൻ നമ്മൾ ഇതുപോലെ 2 റീപ്പർ പീസിന്റെ മുകളിലാണ് നമ്മൾ ഫിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെന്തിനാന്ന് വെച്ചാൽ ആ സ്ക്രൂ ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടി മാത്രമാണ് അങ്ങനെ ഒരു റീപ്പർ പീസ് അവിടെ വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ അത് ഗ്ലൂ വെച്ചിട്ട് നന്നാക്കി ഉറപ്പിക്കാം. അപ്പോൾ നമ്മൾ ആദ്യം സ്പീക്കർ വയർ കണക്ട് ചെയ്യാം. അപ്പോൾ നമ്മളുടെ പാനലിൻ്റെ ഔട്ടും അതിലേക്കുള്ള വോൾട്ടേജിൻ്റെയും കണക്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു വിധം വയറിങ് കഴിഞ്ഞു, ഇനി മൈക്ക് കണക്ഷൻ മാത്രമേ ഉള്ളൂ. ഇതും കൂടെ ഉള്ളൂ കൊടുത്താൽ നമുക്ക് മൈക്ക് കണക്ഷനും ഇതിൻ്റെ ഉള്ളിലുള്ള എല്ലാ ഫിറ്റിങ്സും കഴിഞ്ഞു. അടുത്ത നമ്മുടെ സ്പീക്കേഴ്സ് ഫിറ്റ് ചെയ്യാനുള്ള പാർട്ടീഷനാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ലോ കോസ്റ്റ് സൗണ്ട് ബാറിൻ്റെ ഒരു ആന്തരിക ഭാഗം. ഇനി നമുക്ക് ആ ഫ്രണ്ട് പാനൽ ഫിറ്റ് ചെയ്യാനുള്ള ഫിറ്റിങ്സ്, ഈ റീപ്പർ പീസൊക്കെ ഇവിടെ വെച്ചിട്ട് അതിൻ്റെ ചുറ്റുപാടുള്ള എല്ലാ പീസും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രണ്ട് പാനൽ ഫിക്സ് ചെയ്യാനുള്ള ഒരു ഏരിയ. ഇനി നമുക്ക് ഈ പീസ് ഇവിടെ സ്ക്രൂ ചെയ്യാനുള്ള ആ ഒരു സൗകര്യം ഉണ്ടാകാം. അപ്പോൾ ഈ സ്ക്രൂ ഞാൻ ഇതുപോലെയുള്ള കാർബൺ സ്ക്രൂസ് ആണ് വെക്കുന്നത്. അപ്പോൾ അത് നല്ല കൗണ്ടർ ചെയ്താലേ നമുക്ക് നല്ല സീറ്റിംഗ് ആയിട്ട് ആ സ്ക്രൂ ഹെഡ് അവിടെ ഇറങ്ങി നിൽക്കുള്ളൂ. ഇതേപോലെ ജസ്റ്റ് ഒരു കോട്ട് പെയിൻ്റ് അടിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ആ സ്പീക്കറൊക്കെ ഫിക്സ് ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഏരിയകളിലൊക്കെ ഉള്ള മരത്തിൻ്റെ ആ ഒരു പ്രശ്നം ഒഴിവാക്കി കിട്ടി ഫുള്ള് ബ്ലാക്ക് ആയിക്കോട്ടെ എന്നുള്ള അവസ്ഥയിലേക്ക് ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ റീപ്പർ വെച്ചതിൻ്റെ ആ ഒരു ഉപകാരം മനസ്സിലായില്ലേ, വളരെ കറക്റ്റായിട്ട് ആ ക്ലാമ്പ് അവിടെ സ്യൂട്ടായി. അതേപോലെ തന്നെ നമ്മൾ ട്യൂട്ടറിനും ഇതാണ് നമ്മളുടെ വോളിയം എൻകോഡർ. അപ്പോൾ ഇതിൻ്റെ കണക്ഷനും ഫുൾ ഡീറ്റെയിൽസും ഞാൻ മറ്റേ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ആയിട്ട് ആ താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നോക്കിയാൽ ഈ കണക്ഷൻ എവിടേക്കാണ് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ട്യൂട്ടറിൻ്റെ കപ്പാസിറ്ററാണ് ഇത്, ഫിൽട്ടർ കപ്പാസിറ്ററാണ് ആദ്യം കാണിച്ചത്. നമ്മളുടെ കണക്ഷൻ ഏകദേശം ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഈ പാനലിൻ്റെ മുകളിലുള്ള കണക്ഷൻ എല്ലാ ട്യൂട്ടറും സ്പീക്കറും പാനലും എല്ലാം കണക്ട് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫ്രണ്ട് പാനൽ, ഈ എങ്ങനെയാണ് ഉണ്ടാവുക. ഇനി ഈ ഫ്രണ്ട് പാനൽ നമുക്ക് ഈ കണക്ഷനിലേക്ക് കൊടുക്കണം. അതായത് ഇതിൻ്റെ ഓഡിയോ ഔട്ടും ആ പാനൽ ബോർഡ് വർക്ക് ചെയ്യാനുള്ള 5 വോൾട്ടും കൊടുത്താൽ നമ്മൾ ആ കണക്ഷൻസ് ഫുള്ള് കഴിഞ്ഞു. അടുത്ത കോട്ടിന് വേണ്ടിയിട്ട് നല്ല ഫിനിഷിംഗ് ആക്കാൻ വേണ്ടിയിട്ട് നന്നാക്കിയിരുന്നു പേപ്പർ ചെയ്യുക. ഞാൻ നൈസായിട്ട് ഇവിടെ പൊട്ടിയിട്ടുണ്ട്, ആ സീന് ഡിലീറ്റ് ആയി പോയതാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പ്രശ്നത്തിൽ ആ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും ഞാൻ ഇതിൽ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ കുറേ സീനുകൾ മിസ്സായി പോയി.
അപ്പൊ ഇനി നമുക്ക് ഇവിടെ സ്ക്രൂ ചെയ്യാൻ എയർ ലീക്കും ചെലമ്പിക്കലും ഒന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഈ ഒരു ടാപ്പ് ഒട്ടിക്കുന്നുണ്ട്. അതായത് ഇത് ഈ ടൈപ്പ് ടാപ്പാണ് ഞാനിവിടെ ഒട്ടിക്കുന്നത്. അപ്പൊ അത് നമുക്ക് കിട്ടിയിട്ടുള്ള ടി വിയുടെ മുകളിൽ നിന്നാണ്, ഈ ടി വിയുടെ സ്ക്രൂ ചെയ്യുന്ന ഏരിയയിലാണ് ആ ഒരു ടാപ്പ് ഉണ്ടാവുക. നമ്മൾ സി ആർ ടി ടി വിന്റെ കേസ് സ്ക്രൂ ചെയ്യുമ്പോൾ അതിന്റെ സ്പീക്കർ വർക്ക് ചെയ്യുമ്പോൾ ഈ കേസ് തമ്മിൽ ചെലമ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ഈ ഒരു ടാപ്പ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ ആ ടാപ്പ് പഴയ സി ആർ ടി ടിയുടെ ആ ടാപ്പ് ഉപയോഗിച്ച് തന്നെയാണ് ഞാനിവിടെ ഒട്ടിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് വളരെ കറക്റ്റായ ഒരു സാധനം തന്നെയാണ് നമ്മൾ ആ സൗണ്ട് ചെലമ്പിക്കാതിരിക്കാൻ സ്ക്രൂ ഏരിയയിൽ ഉപയോഗിക്കുന്നത്. അപ്പൊ ഇനി ജസ്റ്റ് ഒന്ന് പെയിന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കേസ് ചെയ്തിട്ട് പെയിന്റ് ചെയ്തിട്ട് വേണം സ്ക്രൂ ചെയ്യാൻ. പെയിന്റ് ചെയ്യാൻ ഞാൻ അവിടെ റോളറാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് സ്പ്രേ ഉപയോഗിക്കാം, ബ്രഷ് ഉപയോഗിക്കാം. ഞാൻ ഒരു വൃത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ റോളർ ഉപയോഗിക്കുന്നത്. ലോ കോസ്റ്റ് ആക്കാനും കൂടി വേണ്ടിയിട്ടാണ് റോളർ ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പെയിന്റിംഗ് ഒക്കെ ഉണങ്ങി കഴിഞ്ഞ് ഇനി നമ്മൾ സ്ക്രൂ ചെയ്യുക. അതിൻ്റെ ഈ കണക്ഷനിൽ കണക്ഷൻ കൊടുത്ത് പ്ലേ ചെയ്താൽ മാത്രം മതി. കൗണ്ടർ ചെയ്തുകൊണ്ട് വളരെ കറക്റ്റായിട്ട് നമുക്ക് ഇവിടെ സ്ക്രൂ ഇറക്കാൻ പറ്റും. അപ്പോൾ അതോടുകൂടി നമ്മളുടെ സൗണ്ട് ബാറിൻ്റെ വർക്ക് ഏകദേശം പൂർണ്ണമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മളുടെ സൗണ്ട് ബാറിന്റെ വർക്ക് ഇവിടെ ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി ഇതൊന്ന് പ്ലേ ചെയ്യുക, ഇതിന്റെ വർക്കിംഗ് എങ്ങനെ ഉണ്ടെന്ന് ചെക്ക് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണാം.